ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഇന്നൊരു ചെറിയൊരു റെസിപ്പിയാണ്. മുതിര ഉണ്ടല്ലോ, മുതിര വെച്ചിട്ടുള്ളൊരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് മുതിര കൊണ്ട് ഉണ്ടാക്കണ ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനൊരു അര കപ്പ് മുതിര ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട് പാനിലേക്ക് ഇട്ടിട്ട്. എണ്ണയൊന്നൊഴിക്കാതെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ കുറച്ച് കാലാവസ്ഥയൊക്കെ കുറച്ച് തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ, ആ സമയത്തൊക്കെ ഉണ്ടാക്കി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. ചോറിന് ഇത് മാത്രം മതി കൂട്ടിക്കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു നാടൻ രീതിയിൽ പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ്. മുതിര പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂട് ഉള്ള സാധനം, ബോഡിക്ക് ഹീറ്റ് നൽകണ സാധനമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ തണുപ്പിൻ്റെ സമയത്തൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി സമയത്തൊക്കെ നല്ല ഐറ്റമാണ്. അത് പലതരത്തിലും ഉണ്ടാക്കാം നമുക്ക്. മെഴുക്ക് പുരട്ടിയായിട്ട് ഒക്കെ ഉണ്ടാക്കണതാണ് മുതിര. കായയുടെ കൂടിയും ഒക്കെ പോണൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് വെച്ചിട്ടൊരു എളുപ്പത്തിലൊരു ചമ്മന്തിയാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതൊന്ന് വറുത്തെടുക്കേണ്ട ഒരു ഇതേ വേണ്ടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണവും ഒന്നിങ്ങനെ പൊട്ടാനും തുടങ്ങും. അതാണ് ഇതിൻ്റെ പാകം. ഒന്നിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. ഇപ്പം അത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് മുതിര. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതങ്ങനെ പൊട്ടി അങ്ങനെ ഒരു ബ്രൗൺ കളറാവണ സമയത്ത് ഇത്ര മതി. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ആറ് വറ്റൽമുളക്, ഒരു എണ്ണ ഒഴിക്കണ്ട, ഡ്രൈ റോസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. ആറ് വറ്റൽമുളക് എന്താ ചേർക്കണം വെച്ചാൽ കുറച്ചും കൂടിയും എരിവിന് ചേർക്കാം. പക്ഷെ ഞാൻ അരയ്ക്കണ സമയത്ത് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു നാല് വറ്റൽമുളകും കൂടി വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടും ചേർക്കുന്നുണ്ട്. അതത് മതി. ഇത് മാറ്റണ്ട ഞാൻ പാത്രത്തിലേക്ക്. ഇനി അടുത്തത് ഒരു വെളുത്തുള്ളി, ഒരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാവ് കാരണം. വലിയ വെളുത്തുള്ളിയൊക്കെ ആണെന്നു വെച്ചാൽ ഒരു നാലെണ്ണം ഒക്കെ എടുത്താൽ മതി. ഇത് നല്ല ചെറിയ വെളുത്തുള്ളിയാണ്. അപ്പം ഞാനൊരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വേണമെച്ചാൽ ചുട്ടിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഗ്യാസ് മുമ്പിൽ നേരിട്ടിട്ട് തന്നെ അല്ല പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. മുതിര മാത്രമേ വറക്കുള്ളൂ, വറ്റൽമുളക് ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയും ചെയ്യാം. ആ പ്രക്രിയയിലും ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ മതിയിട്ടോ. ഇത് കൊടുക്കുന്നുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ വറക്കാനുള്ള ഐറ്റംസ്. ഇതിലേക്ക് അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ ചേർക്കാണ്ട് ഇതൊന്ന് ആറി വരട്ടെ കേട്ടോ. ഇതൊന്ന് ആറിയതിന് ശേഷം വേണം മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കാൻ. ഇവിടെ നമ്മൾ ഒരു കപ്പ് അര കപ്പാണ് മുതിര എടുത്തിരുന്നത്. അപ്പോൾ തേങ്ങ ഞാൻ ഇതേ കപ്പിൽ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. അതായത് രണ്ട് പ്രാവശ്യം ഏകദേശം ഒരു ഒരു കപ്പ് വരാം. ഏകദേശം ഒരു കപ്പ് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂൺ ഇടുന്നുണ്ട്. എന്നതാ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി. അതാ നമ്മുടെ വറുത്ത് വെച്ചതൊക്കെ ആറിയിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ. ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ല നന്നായി നൈസായിട്ട് അരയണ്ട കേട്ടോ. നമ്മൾ അമ്മീമ്പിലൊക്കെ അരക്കില്ലേ ഇങ്ങനെ തരിതരിപ്പായിട്ട്, അങ്ങനെയാണ് അരക്കേണ്ടത്.
അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇങ്ങനെ ഉരുട്ടിയാൽ കിട്ടുന്ന പരുവത്തിലാവണം. ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അതാ നമ്മുടെ ചട്നി നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ ചോറോ എന്താ കൂട്ടി കഴിക്കാന്ന് വെച്ചാൽ അപ്പോൾ ഒഴിച്ചാലും മതി. ഇപ്പോൾ വെളിച്ചെണ്ണയും കൂടിയും കുറച്ച് ഒഴിച്ചിട്ട് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കണം. വല്ലാതെ നൈസായിട്ട് വെള്ളം വല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അമ്മീമ്പിൽ അരക്കണവർക്ക് അമ്മീമ്പിലും അരക്കാം. മിക്സിമ്പിൽ അരക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം അരക്കാൻ. പിന്നെ ഉപ്പ് മുളക് പുളി എല്ലാം പാകാട്ടോ. ഈ അളവിലെടുക്കുക വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കൂ. നല്ല അടിപൊളി ഡിഷാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ. മുതിര പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നല്ല എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.